കരിപ്പൂരിൽ അപകടത്തിൽപ്പെട്ട വിമാനം ലാൻഡ് ചെയ്തത് നിശ്ചിത സ്ഥലത്തല്ലെന്ന് കണ്ടെത്തൽ. ലാൻഡ് ചെയ്തത് വെള്ളം തങ്ങി നിന്ന മേഖലയിൽ. ലാൻഡിംഗ് കൃത്യമാകാത്തത് മൂലമാണ് ബ്രേക്ക് സംവിധാനം ശരിയായി പ്രവർത്തിക്കാതിരുന്നതെന്ന് പ്രാഥമിക നിഗമനം. ബ്ലാക്ക് ബോക്സിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിഗമനം. വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ നൽകും. രാധാകൃഷ്ണൻ, ആദ്യഘട്ടത്തിൽ തന്നെ റൺവേയുടെ പകുതി പിന്നിട്ടാണ് വിമാനം നിലം തൊട്ടതെന്ന സൂചനകൾ വന്നിരുന്നു. ഇപ്പോൾ ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും അന്വേഷണത്തിൽ ഇത് സ്ഥിരീകരിക്കപ്പെടുകയാണ്. നിന്നെ ഇപ്പോൾ ഈ അപകടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാന കാരണമായി മാറിയത് 13-ാം നമ്പർ റൺവേയിൽ വിമാനം ലാൻഡ് ചെയ്തത് നിശ്ചിത സ്ഥലത്തല്ല എന്നതാണ് ആദ്യത്തെ കണ്ടെത്തലായി ഉള്ളത്. ഇത് ബ്ലാക്ക് ബോക്സിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും ഒപ്പം കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ ഈ പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതാണ് ഈ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ. അതിൽ നിന്നുള്ള സന്ദേശങ്ങളും പ്രകാരം വ്യക്തമാകുന്നത് ഈ വിമാനം ലാൻഡ് ചെയ്യേണ്ട പൊസിഷനിൽ നിന്നും മീറ്ററുകൾ മാറി ഏതാണ്ട് പകുതിയോളം പിന്നിട്ടതിന് ശേഷമാണ് ഈ വിമാനം ലാൻഡ് ചെയ്തത് എന്നതാണ്. അത് വെള്ളക്കെട്ടുള്ള ഒരു മേഖലയിലായിരുന്നു, വെള്ളക്കെട്ടുണ്ടായിരുന്നു റൺവേയിൽ എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഈ മേഖലയിൽ വിമാനം ലാൻഡ് ചെയ്തതോടുകൂടി ബ്രേക്ക് സംവിധാനത്തിന് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്ന സാഹചര്യമുണ്ടായി. ഇതാണ് തുടർന്ന് ഈ ടയറിനും റൺവേക്കും ഇടയിൽ ഒരു വെള്ളപ്പാളി രൂപപ്പെടുകയുണ്ടായി. ഈ വെള്ളപ്പാളി ഇങ്ങനെ രൂപപ്പെട്ടതാണ് ഈ ടയർ തെന്നിമാറാനും വിമാനം അപകടത്തിലേക്ക് പോകാനും ഉള്ള കാരണമായി പറയുന്നത്. ബ്രേക്ക് സംവിധാനം പ്രവർത്തിച്ചില്ല, തുടർന്ന് വിമാനം തെന്നിമാറുകയായിരുന്നു. ഇങ്ങനെയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന നിഗമനമാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം പ്രാഥമികമായി നടത്തിയിരിക്കുന്നത്. ഇതിന് ഉപോത്ബലകമാകുന്ന തെളിവുകളാണ് നൽകിയിട്ടുള്ളത്. ഈ പ്രാഥമിക നിഗമനം തന്നെയായിരിക്കും ഒരുപക്ഷെ അന്തിമ റിപ്പോർട്ടിൽ ഉള്ളത് എന്ന സൂചനയും ഈ അന്വേഷണ സംഘം നൽകുന്നു. കാരണം വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള, ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇത് ഏത് സാഹചര്യത്തിലാണ്, സാധാരണഗതിയിൽ ഈ ടേബിൾ ടോപ്പ് വിമാന താവളങ്ങളിൽ അവിടെ ലാൻഡ് ചെയ്യാനായിട്ട് മഴ കടുത്ത് നിശ്ചിത ശതമാനം മഴ കടുത്തു കഴിഞ്ഞാൽ അവിടെ ലാൻഡിംഗ് വേണ്ടിയിട്ടുള്ള അനുമതി നൽകാനായിട്ട് സാധ്യമല്ല. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു ലാൻഡിംഗ് അനുമതി നൽകിയത് എന്നതാണ് അടക്കം ഈ സാഹചര്യത്തിൽ പരിശോധിക്കാനായിട്ടാണ് ഇപ്പോൾ തീരുമാനം. നിശ്ചിത ശതമാനം മഴയേക്കാൾ കൂടുതൽ ഈ വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ ഈ വിമാനം ലാൻഡിംഗ് പൊസിഷൻ തെറ്റാൻ പോലും കാരണമായത് എന്ന ഒരു നിഗമനമാണ് ഇപ്പോൾ വരുന്നത്. ഇത് അപകടത്തിലേക്ക് നയിച്ചു. ഇങ്ങനെയുള്ള ഈ എല്ലാ കാര്യങ്ങളും വിലയിരുത്തിയതിനു ശേഷം അന്തിമ റിപ്പോർട്ട് രൂപം നൽകും. ഏതായാലും ഈ കാര്യത്തിൽ ഉറപ്പായിരിക്കുന്നു, വിമാനം ലാൻഡ് ചെയ്തത് നിശ്ചിത സ്ഥലത്തല്ല, വെള്ളപ്പാളി രൂപപ്പെടുന്നതിന് ഈ തെറ്റായിട്ടുള്ള ലാൻഡിംഗ് കാരണമായി, ഇതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോഴത്തെ പ്രാഥമികമായിട്ടുള്ള ധാരണയായിരിക്കുന്നത്. ശരി, ആർക്കെയാണ് വിവരങ്ങൾ നൽകിയത്? കരിപ്പൂർ വിമാന അപകടത്തിൽ ലാൻഡിംഗിൽ പിഴച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അപകടത്തിൽപ്പെട്ട വിമാനം ലാൻഡ് ചെയ്തത് നിശ്ചിത സ്ഥലത്തല്ലെന്നാണ് കണ്ടെത്തൽ. ഒപ്പം റൺവേയിലടക്കം വെള്ളം തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ എങ്ങനെ ലാൻഡിങ്ങിനടക്കമുള്ള അനുമതി ലഭിച്ചു എന്നതിലടക്കം കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് നൽകുകയെന്നാണ് ആർ കെ ഡൽഹിയിൽ നിന്ന് നൽകിയ വിവരം.